അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്ക് പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചിലവഴിക്കുന്നത്, സംസാരിച്ചിരിക്കുന്നത്, യാത്ര ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ മനോഹരമായ നിമിഷങ്ങളാണെന്ന്, അനുഭവങ്ങളാണെന്ന് നാം വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരു യാത്ര പോവാനുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കൂടെ ഒരാളെ കൂട്ടണം എന്ന ആവശ്യം വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ യാത്രയിൽ നമുക്ക് നല്ല കമ്പനി തരുന്ന, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നല്ല കൂട്ടുകാരൻ്റെ മുഖമാണ് ആദ്യമായി ഓർമ്മയിൽ വരിക. ഒഴിവ് സമയങ്ങളിൽ ഒരല്പനേരം സംസാരിച്ചിരിക്കണം. നമ്മുടെ സങ്കടങ്ങൾ, വ്യഥകൾ പറഞ്ഞ് അതിനൊരു സമാശ്വാസം കിട്ടണം എന്ന്, ഒരാശ്വാസം കിട്ടണം എന്ന് കരുതുമ്പോൾ നാം ആദ്യം ഓർക്കുന്നത് അത്തരം സുഹൃത്തുക്കളെയാണ്. നമ്മുടെ സുഹൃത്തുക്കളിൽ ആരാണ് എനിക്ക് തുണയാവുക, സങ്കടങ്ങളിൽ കൂട്ടുണ്ടാവുക എന്ന് നാം ആലോചിക്കും. ഇങ്ങനെ എല്ലാ നിലക്കും നമ്മുടെ സുഹൃത്തുക്കളെ വ്യത്യസ്ത കാറ്റഗറികളായി നാം തിരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ കൂട്ടുകാർ നമുക്ക് തരുന്ന വല്ലാത്ത സമയവും അവരുടെ സാമീപ്യവും നമ്മുടെ ജീവിതത്തിലെ വിസ്മരിക്കാനാവാത്ത സൗഭാഗ്യങ്ങളിൽ ഒന്നാണ്. നല്ല കൂട്ടുകാരെ കണ്ടെത്താൻ, തിരഞ്ഞെടുക്കാൻ, അവരോടൊപ്പം നമ്മുടെ സുഖങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാൻ, അങ്ങനെ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കാൻ നാം ശ്രമിക്കുക. നമ്മളും ആർക്കെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവരായിരിക്കുമല്ലോ. ഒരിക്കലും നമ്മുടെ പ്രിയപ്പെട്ടവരെ വെറുപ്പിക്കാതെ, കൂട്ടുകാരെ വലിയൊരു സമ്പാദ്യമായി ചേർത്ത് നിർത്തി, ഒരിക്കൽ നമ്മോട് കൂട്ടുകൂടിയ ഒരാൾ, നമ്മുടെ സൗഹൃദത്തിൽ, സൗഹൃദ വലയത്തിൽ വന്ന ഒരാൾ, അയാളെ നാം ഒരിക്കലും വെറുപ്പിക്കാൻ പാടില്ല. അടുത്തുനിന്ന ഒരാൾ അകന്നു പോകുന്നത് അത്രമാത്രം ഹൃദയ ഭേദകരമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ചുകൊണ്ട് നാം നേടിയെടുക്കുന്നതൊന്നും അതിന് നിലനിൽപ്പുണ്ടാവുകയില്ല. സന്തോഷമല്ല സ്ഥായിയായ ഒരു സുഖമോ സന്തോഷമോ ഉയർച്ചയോ നേട്ടങ്ങളോ ഒന്നുമല്ല. നേരെ മറിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂടെ ചേർത്ത് പിടിച്ച്, അവരെ കൂടെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ സൗഹൃദങ്ങളെ കൂടെ കൂട്ടുവെച്ച് അവരെ കൂടെ കൂട്ടി നാം നേടിയെടുക്കുന്ന ഉയർച്ചകളും ഉന്നതികളുമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷദായകമായിട്ടുള്ളത്. ഓർക്കുക, നമ്മോട് അടുത്ത ഒരാളെ പോലും നാം വെറുപ്പിക്കാൻ, അകറ്റി നിർത്താൻ പാടില്ല. നമ്മുടെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട ഒരാളെ നമ്മുടെ സ്വഭാവം കാരണം അകന്നു പോകുന്നത് നാം ശ്രദ്ധിക്കണം. കൂടുതൽ കൂടുതൽ അടുക്കാനുള്ള ശ്രമവും സ്വഭാവ വിശേഷങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. നമ്മോട് അടുത്ത ഒരാൾ ആഗ്രഹിക്കണം, പറയണം, മനസ്സിൽ തോന്നണം ഇദ്ദേഹത്തോട് അടുത്തത് എത്രമാത്രം ഉപകാരപ്രദമായി എന്ന്. അടുത്തു കഴിഞ്ഞതിന് ശേഷം പിരിഞ്ഞു പോകാനാകാത്തത്ര വളരെ അടുപ്പം സൃഷ്ടിക്കുന്ന നല്ല ഇടബന്ധങ്ങളായി നമ്മുടെ ബന്ധങ്ങൾ മാറുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. അള്ളാഹു അത്തരത്തിൽ നല്ല സുഹൃത്ത് ബന്ധങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉൽപ്പാദിപ്പിക്കാനും നിലനിർത്താനും തൗഫീക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.